വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കുറഞ്ഞ ചിലവിലുണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഹൽവയാണിത്. ബേക്കറിയിൽ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ട് ചോറുകൊണ്ട് നമുക്ക് വീട്ടിൽ ഹൽവ ഉണ്ടാക്കാം. റെസിപ്പി കണ്ടു നോക്കാം. ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗ്ലാസ്സിലാണ് അളന്നെടുത്തത്. 3 ഗ്ലാസ് നിറയെ ചോറുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം. പിന്നെ വേണ്ടത് 1/2 കിലോ അളവിൽ ശർക്കരയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ്. 1-2 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ എടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വെക്കണം. ഇത് കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കലങ്ങിക്കിട്ടും. ചൂടുവെള്ളമൊന്നും ഒഴിച്ച് കലക്കേണ്ട ആവശ്യമില്ല. പച്ചവെള്ളം ഒഴിച്ചാൽ മതിയാവും. നന്നായി കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ മാറ്റിവെക്കാം. ഇനി ഈ ചോറൊന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്കിടാം. ഇത് നന്നായി അരഞ്ഞു വരണം. മുഴുവൻ ചോറും ഞാൻ മിക്സിയുടെ ജാറിലേക്കിടുകയാണ്. ഇതൊന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി അടുപ്പിൽ വെക്കാം. ചോറ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി അരയണം. എത്രയും അരഞ്ഞാൽ പോരാ. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അരക്കാം. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ശർക്കര നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റിയിട്ട് 1 നോൺസ്റ്റിക് പാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അത് ചോറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചോറും കോൺഫ്ലോറും കൂടി നന്നായി മിക്സായി വരണം. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ശർക്കര ഉരുക്കിയത് കൂടെ ചേർത്ത് കഴിഞ്ഞ ശേഷം മാത്രം ഫ്ലെയിം കൂട്ടിയാൽ മതി. ഈ ശർക്കര ഉരുക്കിയത് നേരിട്ട് തന്നെ ഇതിനകത്ത് അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. ഇത് കുറച്ച് കട്ടിയിലാണുള്ളത്. കാരണം നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി കിട്ടാനും അതിനനുസരിച്ച് സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തത്. ഇപ്പം നല്ല കട്ടിയിലാണ് ശർക്കര പാനിയുള്ളത്. ഇതിനകത്ത് പ്രത്യേകിച്ച് കല്ലും മണ്ണുമൊന്നുമില്ല. എന്നാലും ശർക്കര ഉരുക്കി അരിച്ചൊഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ശർക്കര മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇത് മാത്രമാണ് ഈ ഹൽവയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. നമ്മൾ കൈ എടുക്കാതെ 15-20 മിനിറ്റ് ഇതുപോലെ ഇളക്കിയെടുക്കണം. ഒന്ന് ഡ്രൈ ആയി വരണം. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. 2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നെയ്യ് മുഴുവൻ ഒന്നിച്ച് ചേർക്കരുത്. ആദ്യം 2 ടീസ്പൂൺ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറുകി വരുന്ന സമയത്ത് കുറച്ചുകൂടി നെയ്യ് ചേർക്കണം. 1 നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. നന്നായി വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഏലക്കായ പൊടിച്ചതാണ്. ഞാനിവിടെ 3 ഏലക്കായ പൊടിച്ചത് ചേർക്കുകയാണ്. ഇത് കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തതാണ്. നമുക്കിങ്ങനെ ഏലക്കായ കുറച്ചധികം പഞ്ചസാര ചേർത്ത് പൊടിച്ച് കുപ്പിയിലിട്ട് വെച്ചാൽ ആവശ്യത്തിന് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ 3 ഏലക്കായ പൊടിച്ച് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഞാൻ മൊത്തത്തിൽ 5 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അതായത് 2.5 ടേബിൾ സ്പൂൺ നെയ്യ്. ഈ ഹൽവയ്ക്ക് ഇത്രയും നെയ്യ് മാത്രമേ ആവശ്യമുള്ളൂ. സാധാരണ ഹൽവയ്ക്ക് ചേർക്കുന്ന പോലെ ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ട്രേയിൽ കൂടി കുറച്ച് നെയ്യ് തടവി വെക്കാം. നമുക്കിത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഒരു ട്രേയിൽ കുറച്ച് നെയ്യ് തടവി മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ കൂടെ ചേർക്കാം. ഈ കുങ്കുമപ്പൂവിൻ്റെ ഒരു ഫ്ലേവർ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ നട്ട്സോ പിസ്തയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. പ്ലെയിൻ ഹൽവ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പാകമായിട്ടുണ്ട്. കറക്റ്റ് സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്
മാത്രമേ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അടുപ്പ് കത്തിച്ച ശേഷം 20 മിനിറ്റ്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ ട്രേയുടെ ഷേപ്പിൽ ഒന്ന് ലെവൽ ചെയ്യാം. ഇത് ചൂടോട് കൂടി തന്നെ ട്രേയിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ച് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. ഒന്നിങ്ങനെ തട്ടിയെടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനാണ്. ഇനി ഒരു 15 മിനിറ്റ് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ചൂടൊക്കെ പോയി. മുകളിലൊരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ തിരിച്ചിട്ടാൽ മതി. നമ്മുടെ ട്രേയുടെ സെയിം ഷേപ്പിൽ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ട്രേയും മൗൾഡും ഒന്നും വേണമെന്നില്ല. സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നെയ് തടവിയിട്ട് സ്റ്റീൽ പ്ലേറ്റിലിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഹൽവ നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റുള്ള ഹൽവയാണിത്. എല്ലാവരും ഉറപ്പായും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക് യു. അമ്മ അടിപൊളി ടേസ്റ്റാ.